അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എസ് ഡി ഇ യു ജി പി ജി കോഴ്സുകളുടെ ഓൺലൈൻ ഐ ഡി ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് എന്ന് കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സൈറ്റിലേക്ക് പോയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോലെ അതിൽ എസ് ഡി ഇ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടൽ ഉണ്ടാവും. അപ്പോൾ അതിൽ പോയിട്ട് അത് ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരിക, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഹോം പേജ്. അതിൽ ഹോം പേജിൽ ഓൺലൈൻ ഐ ഡി കാർഡ് എന്നുള്ള ഈ ഓൺലൈൻ ഐ ഡി കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് വരിക. ഇവിടെ ഓൺലൈൻ ഐ ഡി കാർഡ് ഫോർ യു ജി 2023 അഡ്മിഷൻ എന്ന് പറയുന്നുണ്ട്. അത് ഡൗൺലോഡ് എടുക്കാനുള്ള അവസാന സമയം 2024 ഏപ്രിൽ 30 വരെയാണ്. അപ്പം അതുവരെ ഈ സൈറ്റിൽ ഇതിനുള്ള അവസരം ഉണ്ടാവും, ഫൈനൊന്നും ഇല്ലാതെ. പിന്നീട് അതിന് ശേഷവും ആവശ്യമുണ്ടെങ്കിൽ ഫൈനോ മറ്റൊക്കെ ആയിട്ട് പിന്നീട് യൂണിവേഴ്സിറ്റി നേരിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് എടുക്കുക. പക്ഷെ ഞങ്ങൾ പരീക്ഷ രജിസ്ട്രേഷന് ആരംഭിച്ചുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ ഓൺലൈൻ ഐ ഡി കാർഡ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അത് പ്രിൻ്റ് എടുത്തും അതുപോലെ തന്നെ സോഫ്റ്റ് കോപ്പി ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കോഴ്സ് കഴിയുന്നത് വരെ അതിൻ്റെ അത് ആ ഒരു ഐ ഡി കാർഡ് നമ്മുടെ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൂഫായിട്ട് നമുക്ക് വേണ്ടിവരും. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നത് വരെ അത് സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഐ ഡി കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്, ഇപ്പോൾ ഇതിൽ യു ജി ആണെങ്കിൽ നിങ്ങൾ ഈ യു ജിയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൺലൈൻ ഐ ഡി എന്ന് പറയണം. ഈ ഓൺലൈൻ ഐ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ സമയത്ത് ലാസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്ത ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പി ഡി എഫ് ഒറ്റയ്ക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും, സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അതിൻ്റെ ലെഫ്റ്റ് കോർണറിൽ ഒരു നമ്പർ ഉണ്ട്, ഒരു ഡിജിറ്റ്. ആ നമ്പറാണ് ഇവിടെ ഓൺലൈൻ ഐ ഡി ആയിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഡേറ്റ്, മന്ത്, ഇയർ. ഇത് കൊടുക്കുന്ന സമയത്ത് ഡേറ്റ് കഴിഞ്ഞിട്ട് ഡോട്ടാണ് ഇടേണ്ടത്. സാധാരണ ഇടുന്ന പോലെ സ്ലാഷ് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്കത് പിന്നെ ഓപ്പൺ ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഡി ഡി ഡേറ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് 12/05/2001 അങ്ങനെ കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. ഇനി അഥവാ ആർക്കെങ്കിലും ആ ഒരു പിന്നെ പ്രിൻ്റ് ഔട്ട് അഡ്മിഷൻ പ്രിൻ്റ് ഔട്ട് കയ്യിലില്ലാത്ത ഒരു ഓൺലൈൻ ഐ ഡി അറിയില്ലെങ്കിൽ അവർക്കുള്ള ഓപ്ഷനാണ് സെർച്ച് ഓൺലൈൻ ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം. ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇപ്പോൾ മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ് കൊടുക്കുക. നിങ്ങളുടെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നിങ്ങളുടെ പേര് മുഴുവൻ കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് ഡേറ്റ് ഈ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ ഐ ഡി നമ്പർ കിട്ടും. അതിനുശേഷം ആ നമ്പർ നോട്ട് ചെയ്തിട്ട് വീണ്ടും പിന്നെ പഴയതുപോലെ ഇതിലേക്ക് വരാം. ഇവിടെ ഓൺലൈൻ ഐ ഡി കൊടുക്കാം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് യു ജി. അതുപോലെ തന്നെ ഇനി പി ജി ആണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ലിങ്കാണ് ഓപ്പൺ ചെയ്യേണ്ടത്, പി ജി എന്നുള്ളതിൽ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈൻ, അതുപോലെ തന്നെ ഡീറ്റെയിൽസ്, ഓൺലൈൻ ഐ ഡി നമ്പർ കൊടുക്കുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ചില എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റിയിൽ എത്താതിരിക്കുകയോ പെൻഡിങ് ആവുകയോ എന്തെങ്കിലും ഡിഫക്ട്സുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ എഴുതിക്കണം. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയെ കോണ്ടാക്ട് ചെയ്യണം. പിന്നെ ചിലരുടെ കേസിൽ ഡേറ്റ് ഓഫ് ബർത്തിലോ മറ്റോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് അതുകൊണ്ട് തന്നെ അവർക്ക് ഐ ഡി കാർഡ് എടുക്കാൻ പറ്റില്ല. അപ്പം അവരും എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിയെ കോണ്ടാക്ട് ചെയ്യണം. അത് യൂണിവേഴ്സിറ്റി കോണ്ടാക്ട് ചെയ്യാൻ അവരുടെ നേരിട്ട് വിളിച്ചിട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഡിജിറ്റൽ വിങ്ങിൻ്റെ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്. ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, സ്റ്റുഡൻറ് ഡീറ്റെയിൽസും മറ്റും ഒക്കെ വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിജിറ്റൽ വിങ്
അറ്റ് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള ഇതിലേക്ക് മെയിൽ ചെയ്യാം നിങ്ങൾ ഡീറ്റെയിൽസ് വെച്ചിട്ട്. ഇങ്ങനെ പ്രോബ്ലം വിശദീകരിച്ചുകൊണ്ട് ഓൺലൈൻ ഐ ഡി എടുക്കാൻ സാധിക്കുന്നില്ല, ഇന്ന മെസ്സേജ് ആണ് കാണിക്കുന്നത്, അതായത് ഇൻവാലിഡ് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ ഇൻവാലിഡ് ഐ ഡി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എറർ മെസ്സേജുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട്, പിന്നെ മെസ്സേജ് ആണ് കാണിക്കുന്നത് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഇതാണ്, അതായത് നിങ്ങൾ ഓൺലൈൻ ഐ ഡി നമ്പറും പിന്നെ പേരും ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ട് കോഴ്സും എല്ലാം വെച്ചിട്ട് ഈ ഇതിലേക്ക് ഡിജിറ്റൽ ഇതിലേക്ക് മെയിൽ ചെയ്താൽ ഒരു റിപ്ലൈ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്, അപ്പോൾ അത് ശ്രദ്ധിക്കും. പിന്നെ മറ്റൊന്ന്, പിന്നെ ഇതിൽ ഇപ്രാവശ്യം മുതൽ എ ബി സി ഐ ഡി എന്ന് പറയും, അതായത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം. അപ്പം അത് നമ്മുടെ കോഴ്സിൻ്റെ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ കോഴ്സിൻ്റെ ഓരോ പേപ്പറിന് ഓരോ ക്രെഡിറ്റുകൾ ഉണ്ടാവും, ആ ക്രെഡിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ ഒരു വിർച്വൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് കിടക്കും. അത് പിന്നീട് വേറെ കോഴ്സുകൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കത് യൂസ്ഫുൾ ആണ്, അതിലേക്കൊക്കെ നമുക്കിപ്പോൾ വേറെ അതിന് ശേഷം വേറെ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില ക്രെഡിറ്റുകളൊക്കെ ഓൾറെഡി നമ്മുടെ ബാങ്കിൽ അവൈലബിൾ ആണെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നൊക്കെ പറയും, വേറെ യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് വേറെ കോഴ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു ക്രെഡിറ്റുകൾ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം കൂടി ഉള്ളത്. അപ്പം അത് ചെയ്യേണ്ടത്, ഇതാണ് എ ബി സി ഐ ഡി കാർഡ് എന്ന് പറയുന്നത്. ഇത് നോർമൽ കേസിൽ യൂണിവേഴ്സിറ്റിയുടെ ഐ ഡി ഓൺലൈൻ ഐ ഡി കാർഡ് എടുക്കുന്ന സമയത്ത് അതിൽ എ ബി സി ഐ ഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, അത് അങ്ങനെ ഇല്ലാത്തവർക്ക് പിന്നെ ഒരു മെസ്സേജ് കാണിക്കുക എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യണം. യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ, ആദ്യം അപ്പോൾ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം, എ ബി സി ഐ ഡി കാർഡ് എടുക്കണം. ഈ എ ബി സി ഐ ഡി കാർഡിൻ്റെ ഒരു ഫോർമാറ്റ് ഇതാണ് മോഡൽ, അതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഉദാഹരണത്തിന് ഇവിടെ ഈ എ ബി സി ഐ ഡി നമുക്ക് മൂന്ന് പോർട്ടലുകളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡിജി ലോക്ക്, നമ്മൾ സാധാരണ ഡിജി ലോക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മാർക്ക് ലിസ്റ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഐ ഡി പ്രൂഫുകളൊക്കെ വിർച്വലി സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ള ഒരു അതോറൈസ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ വിർച്വൽ ക്ലൗഡ് മെമ്മറിയാണ് എന്ത് ഡിജി ലോക്കർ. അതിൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡുകൾ, നമ്മുടെ ലൈസൻസ്, പാസ്പോർട്ട്, പിന്നെ രജിസ്ട്രേഷൻ, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റുകൾ, എഡ്യൂക്കേഷൻ ഡോക്യുമെൻസുകൾ, നമ്മുടെ പേഴ്സണൽ ഡോക്യുമെൻസ്, ഫിനാൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും ഒക്കെ അതിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും, അതിൽ നിന്ന് നേരിട്ട് എടുക്കാൻ പറ്റും. പലർക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ കിട്ടും. ഇപ്പോൾ 10-ാം ക്ലാസ്സിൻ്റെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും ഡിഗ്രിയുടെയും എല്ലാം അതിൽ അവൈലബിൾ ആണ്. പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കോഴ്സ് കഴിഞ്ഞവർക്ക് എന്തായാലും ഈ ഡിജി ലോക്കറിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഡിജി ലോക്കർ പോയിട്ട് അതിൽ അതിൽ നിന്ന് ഈ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എ ബി സിയുടെ തന്നെ പോർട്ടലുണ്ട്, അതിൽ പോയിട്ടും ചെയ്യാം. പിന്നെ ഉമാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടലാണ്, അതിപ്പോൾ ആക്റ്റീവ് ആയിട്ടില്ല, അപ്പോൾ അതിൽ നിന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡൽ വരിക. അപ്പോൾ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഡിജി ലോക്കറിൽ പോയിട്ട് നിങ്ങൾക്കറിയാം ഡിജി ലോക്കറിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാം, ഡിജി ലോക്കർ ഡോട്ട് gov.in എന്നുള്ള സൈറ്റ് ആണ്. അതിൽ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടത്, സൈനപ്പ് ചെയ്യാൻ സൈനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഡീറ്റെയിൽസ് ആണ് വരിക, നിങ്ങളുടെ ഫുൾ നെയിം, പിന്നെ ഡേറ്റ്, മന്ത്, ഇയർ, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, പിന്നെ മെയിൽ ആണോ ഫീമെയിൽ ആണോ അത് മെൻഷൻ ചെയ്യാം, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ വേണ്ടി കൊടുക്കുക, പിന്നെ ഒരു 6-ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ, അത് പിന്നീടൊക്കെ നിങ്ങൾ എപ്പോൾ ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യുമ്പോഴും ഈ 6-അക്ക നമ്പർ, ഒരു 6-അക്ക നമ്പർ പിന്നായിട്ട് കൊടുക്കുക. നമ്മുടെ എ ടി എമ്മിനൊക്കെ പിന്നെ കൊടുക്കുന്ന പോലെ ഒരു 6-അക്ക നമ്പറുള്ള പിന്നീട് ഓർത്ത് വെക്കുന്ന ഒരു പിൻ നമ്പർ, ആ പിൻ നമ്പർ വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴൊക്കെ അത് ഉപയോഗിക്കേണ്ടി വരും. എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ ടി പി വരും, അങ്ങനെ വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്ത് സൈനപ്പ് ചെയ്ത്, സൈനപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഡിജി ലോക്കറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും സൈൻ ഇൻ ചെയ്യാം. ഓൾറെഡി നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ ഈ 6-അക്ക
പിൻ നമ്പറും വെച്ചിട്ടില്ല, സൈൻ ഇൻ ചെയ്യാൻ പറ്റും. സൈൻ ഇൻ ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത്, സൈൻ ഇൻ ചെയ്യാനുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പറും പിന്നെ അതേപോലെ തന്നെ ഈ ഡിജിറ്റും ആറക്ക സിക്സ് ഡിജിറ്റ് പിൻ നമ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അതല്ലെങ്കിൽ യൂസർ നെയിം വെച്ച് രണ്ട് രൂപത്തിൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒ ടി പി നമ്പർ വരും, ഒ ടി പി നമ്പറും കൂടി നിങ്ങളുടെ മൊബൈൽ നമ്പർ വന്നതിന് ശേഷം മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും, അതെടുത്ത് എൻ്റർ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യാനുള്ളത് ഇങ്ങനെ ഒരു ബോർഡ് ഇതാണ് വരിക. അതിൽ ഹോം, ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ്, സെർച്ച് ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ പലതും കാണാം. ഈ സെർച്ച് ഡോക്യുമെൻറ്റ്സിലാണ് അവിടെ ക്ലിക്ക് ചെയ്യാം. സെർച്ച് ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറേ ഇതുണ്ടാവുന്നത് പേഴ്സണൽ മറ്റുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ അതിൽ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് കാണിക്കും. അവിടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ടാവും, ഒരു ഐക്കണ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എ ബി സി ഐ ഡി കാർഡ് എന്നുണ്ടാവും. ഈ പിന്നെ എ ബി സി ഐ ഡി കാർഡിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളതിൽ നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മെയില്, പിന്നെ വേറെ പിന്നെ നമ്മുടെ ഇയർ ഓഫ് അഡ്മിഷന് സെലക്ട് ചെയ്യാനുണ്ട്. ഒരു ഇവിടെ സെർച്ച് ചെയ്ത് വരുമ്പോൾ അതാ എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ്, ഇതിൽ മൂന്നാമത്തേതായിട്ട് അക്കാഡമിക് ബാങ്ക് കാണിക്കും. ഇതിൽ എ ബി സി ഐ ഡി, ഇവിടെ നിങ്ങൾ പേര് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ പിന്നെ അഡ്മിഷൻ ഇയർ, ഐഡൻറ്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ, എൻറോൾമെൻറ്റ് നമ്പർ, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ എൻറോൾമെൻറ്റ് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ മുകളിലുള്ള എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും, ആ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം, അത് എൻറോൾമെൻറ്റ് നമ്പർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ എൻറോൾമെൻറ്റ് നമ്പർ ഐഡൻറ്റിറ്റി വാല്യൂ എന്നെടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ അത് വരും. എന്നിട്ട് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഗെറ്റ് ഡോക്യുമെൻ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം അത്രയാണ് അതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കും. ഇതുപോലെ അത് അവൈലബിൾ ആവുക, അത് ഗെറ്റ് ഡോക്യുമെൻ്റ് അത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് നിങ്ങൾ എടുക്കേണ്ടത് ഡിജി ലോക്കറിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഭാഗത്തായിരിക്കും. അവിടെ ആയിരിക്കും നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സുകളൊക്കെ കാണാം. അപ്പോൾ അവിടെ പോയിട്ടാണ് അത് എടുക്കേണ്ടത്. അവിടെ നമുക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം, അതിനുശേഷം നമുക്കത് യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യണം. യൂണിവേഴ്സിറ്റിയിലേക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയുടെ കോണ്ടാക്റ്റിൽ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങളുടെ ഓൺലൈൻ ഐ ഡി നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, കോഴ്സ്, കോണ്ടാക്ട്, പിന്നെ ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു ഫോർ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മെയില് തയ്യാറാക്കിയിട്ട് അത് മെയിൽ ഐ ഡിയിലേക്ക് കൊടുക്കാം. മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുമ്പോൾ പല മെയിൽ ഐഡികളുണ്ട്. നിങ്ങളുടെ കോണ്ടാക്ട് ക്ലാസ്സിൻ്റെ സെൻറ്റർ ഏതാണോ അതനുസരിച്ചാണ് നിങ്ങൾ മെയിൽ ഐ ഡി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ ബി എ പിന്നെ 2018 മുതൽ പ്രൊഫഷനുള്ളവർക്ക് വളാഞ്ചേരി എം എസ് കോളേജ് ആണെങ്കിൽ എസ് ഡി ഇ ബി സെക്ഷനിലേക്കാണ്, അതാണ് അതിൻ്റെ മെയിൽ ഐ ഡി വരുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ ഡിയിലേക്ക് പാലക്കാട് ജില്ല, അങ്ങനെ പാലക്കാട് ജില്ലയിലുള്ള സോറി അത് എം കോം കോഴ്സുമായി ബന്ധപ്പെട്ട് പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ ഡിയിൽ ഡി എ 2021 മുതൽ
NIMO കോളേജ് മുക്കം, അവിടെ കോൺടാക്ട് ക്ലാസ് സെൻറ്റർ സെലക്ട് ചെയ്ത് വരെ ഈ ഒരു ഐ ഡിയിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഓരോ നിങ്ങളുടെ കോൺടാക്ട് ക്ലാസ് ഏതാണെന്ന് നോക്കുക, അതിൽ നേരെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ട് ആ ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷമേ നമുക്ക് ആ ഒരു അപ്രൂവൽ നമുക്ക് മെയിലിന് റീപ്ലൈ വരും. അപ്പം അതിന് ശേഷം ഇവിടെ ഫറൂഖ് കോളേജ് പിന്നെ അതേപോലെ തന്നെ ബി എ 2023 മുതൽ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് അവരൊക്കെ ആണെങ്കിൽ എസ് ബി ഇ എസ് സെക്ഷനിലേക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എം എസ് കോളേജ് അല്ലാത്ത മറ്റ് സെൻററുകൾ, ഇപ്പോൾ മലപ്പുറം ഗവൺമെൻറ് കോളേജ് അങ്ങനെ ഏതെങ്കിലും കോളേജുകൾ, മലപ്പുറം ജില്ലയിലെ മറ്റ് കോളേജുകളൊക്കെ സെലക്ട് ചെയ്തവർക്ക് എസ് ഡി ഇ എസ് സെക്ഷൻ അറ്റ് യു എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് ഇത് അയച്ചു കൊടുക്കേണ്ടത്. ഈ ഏത് എ ബി സി ഐ ഡിയും പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ ചെയ്യാം. ഓൺലൈൻ ഐ ഡി എടുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട്, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മെയിൽ ചെയ്യാം. അപ്പോൾ അവർ റീപ്ലൈ ചെയ്യും. അതിനുശേഷം ഞങ്ങൾക്ക് നിങ്ങളെ പിന്നെ അവർ തരുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കാണാൻ പറ്റും. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സൈറ്റിൽ കോൺടാക്ട്സിൽ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എ ബി സി ഐ ഡി പിന്നെ ഡിജി ലോക്കറിൽ നിന്ന് എടുക്കുകയാണ് ഏറ്റവും സൗകര്യം. അതല്ലാതെ വേറെ ഇതിൽ എ ബി സിയുടെ പോർട്ടലിൽ പോയിട്ട് നേരിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതിന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഏതായാലും അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ഞാൻ പറഞ്ഞതുപോലെയുള്ള പ്രൊസീജിയറാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഓൺലൈൻ ഐ ഡി എടുത്തതിന് ശേഷം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുക. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ഓൺലൈൻ നിങ്ങളുടെ ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെയുള്ള ഡ്രൈവുകളിൽ, ഗൂഗിൾ ഡ്രൈവിലോ അല്ലെങ്കിൽ ഇമെയിലിലോ മറ്റോ സൂക്ഷിച്ച് വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള കോണ്ടാക്ട്സ് നമ്പറിൽ ബന്ധപ്പെട്ട് ക്ലിയർ ചെയ്യാം. നേരത്തെ പറഞ്ഞ ഡിഫക്റ്റുകൾ ഇല്ലാതെ അതായത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് എക്സാമിൻ്റെ ഡേറ്റ് രജിസ്ട്രേഷൻ ടൈം കഴിയുന്നതിന് മുമ്പേ അത് ക്ലിയർ ചെയ്യുക. യൂണിവേഴ്സിറ്റി കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡോക്യുമെൻസുകൾ എത്തിച്ചു കൊടുക്കാതെ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് വിദ്യാഹൽഡ് എന്ന് കാണിക്കുന്നവർക്ക് അതൊക്കെ ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് ഓൺലൈൻ ആയിട്ട് എടുത്താൽ നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശുക്രിയല്ലേ, അസ്സലാമു അലൈക്കും.